കേരള പി എസ് സി രണ്ടായിരത്തി പതിനെട്ടിൽ ലാബ് അസിസ്റ്റന്റ് വസ്തികളിലേക്ക് നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എയ്റ്റി ടു ബൈ ടു തൗസൻഡ് എയ്റ്റീൻ ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യ സംയോജനത്തിനായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി ആര് വി പി മേനോൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യ സംയോജനത്തിനായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളിയാണ് വി പി മേനോൻ പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ സി വി രാമന് നോബൽ സമ്മാനം ലഭിച്ചത് താഴെ കൊടുത്ത ഏത് വിഭാഗത്തിലെ കണ്ടുപിടുത്തത്തിനായിരുന്നു ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഭൗതിക ശാസ്ത്രം രസതന്ത്ര ശാസ്ത്രം വൈദ്യശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ സി വി രാമന് നോബൽ സമ്മാനം ലഭിച്ചത് ഭൗതിക ശാസ്ത്രത്തിലെ കണ്ടുപിടുത്തത്തിനായിരുന്നു ആൻസർ ഓപ്ഷൻ എ ഭൗതിക ശാസ്ത്രം പ്രഥമ ഉദ്യമത്തിൽ തന്നെ ചൊവ്വാ ദൗത്യം വിജയിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഇന്ത്യ പ്രഥമ ഉദ്യമത്തിൽ തന്നെ ചൊവ്വാ ദൗത്യം വിജയിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഇന്ത്യ കൺകറൻ ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ സംയുക്തമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ സംയുക്തമായിട്ടാണ് കൺകരൻ ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഇന്ത്യ വിദേശ നയത്തിന്റെ ഭാഗമായി പഞ്ചശീല തത്വം ഒപ്പിട്ടത് ഏത് രാജ്യവുമായാണ് ചൈന ഇന്ത്യ വിദേശ നയത്തിന്റെ ഭാഗമായി പഞ്ചശീല തത്വം ഒപ്പിട്ടത് ഏത് രാജ്യവുമായാണ് ചൈന ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏത് ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനാണ് വേലുത്തമ്പി തളവ കുണ്ടറ വിളംബരം നടത്തിയത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദിനബന്ധു പത്രത്തിന്റെ സ്ഥാപകൻ ആര് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ വി ആർ കൃഷ്ണഅയ്യർ സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ള വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇവരിൽ ദിനബന്ധു പത്രത്തിന്റെ സ്ഥാപകൻ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ ഓപ്ഷൻ എ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ മലയാളം സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആര് ഡോക്ടർ അനിൽ വള്ളത്തോൾ മലയാളം സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്ന വിവരാകാശ നിയമത്തിന്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചത് മസ്തൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടനയുടെ പ്രവർത്തനമാണ് ഏത് സംസ്ഥാനം കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചത് രാജസ്ഥാൻ രണ്ടായിരത്തി അഞ്ച് നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചത് മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടനയുടെ പ്രവർത്തനമാണ് ഏത് സംസ്ഥാന കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഈ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടന പ്രവർത്തിച്ചത് രാജസ്ഥാൻ ലോക്പാലിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ദേശീയ തലത്തിലുള്ള അഴിമതി വിരുദ്ധ സമിതിയാണ് ലോക്പാൽ രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനാറിനാണ് ഇന്ത്യയിൽ ഈ നിയമം നിലവിൽ വന്നത് എല്ലാ പാർലമെന്റ് അംഗങ്ങളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഈ നിയമത്തിന്റെ പരിധിയിൽ വരും ഈ സമിതിയുടെ അധ്യക്ഷൻ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രിയാണ് ഇതിലെ ഓപ്ഷൻ ഡി ആണ് ലോക്പാലിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ലോക്പാൽ സമിതിയുടെ അധ്യക്ഷൻ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി എന്നത് ാണ് ശരിയല്ലാത്ത പ്രസ്താവന ലോക്പാലിന്റെ അധ്യക്ഷനാവാൻ പറ്റുന്നത് ഫോമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഫോമർ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് എന്നിവർക്കാണ് ലോക്പാലിൻ്റെ അധ്യക്ഷനാവാൻ പറ്റുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയെയും പാകിസ്ഥാനെ വേർതിരിക്കുന്ന അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് ലൈൻ ഇന്ത്യയും പാകിസ്ഥാനെ വേർതിരിക്കുന്ന അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ് ക്ലിഫ് ലൈൻ ലോകത്തെ എത്ര സമയമേഖലകളായി തരംതിരിച്ചിരിക്കുന്നു ഇരുപത്തി നാല് ലോകത്തെ ഇരുപത്തി നാല് സമയമേഖലകളായി തരംതിരിച്ചിരിക്കുന്നു പ്രാദേശികവാദമല്ലാത്തത് ഏത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ലൂ കറക്കാറ്റ് ചിനോക്ക് ഫോൺ ഇതിൽ പ്രാദേശികവാദമല്ലാത്തത് കരക്കാറ്റ് ഒരു ധാരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറം മഞ്ഞ ഒരു ധാരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിനെ ഉപയോഗിക്കുന്ന നിറമാണ് മഞ്ഞ മുദ്ര ബാങ്കിന്റെ ലക്ഷ്യം ചെറുകിട വായ്പ നൽകൽ ചെറുകിട വായ്പ നൽകലാണ് മുദ്ര ബാങ്കിന്റെ ലക്ഷ്യം പ്രധാനമായും ഏത് ഭാഷയിലൊരു സാഹിത്യ രൂപമാണ് വചന സാഹിത്യം കന്നഡ കന്നഡ ഭാഷയിലെ ഒരു സാഹിത്യ രൂപമാണ് വചന സാഹിത്യം ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവേൽ കാറ്റിൻ്റെ പ്രവർത്തനം മൂലം രൂപപ്പെടുന്ന ഭൂരൂപമേത് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് സിറക്കുകൾ ബീച്ചുകൾ തീര ക്ലിഫ് കൂൺശില ഇതിൽ കൂൺശിലയാണ് കാറ്റിന്റെ പ്രവർത്തനം മൂലം രൂപപ്പെടുന്ന ഭൂരൂപം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായ കടൽ ഏത് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അറബിക്കടൽ മഞ്ഞക്കടൽ കരിങ്കടൽ മെഡിറ്റിനേറിയൻ കടൽ ഇതിൽ ഓപ്ഷൻ എ ആണ് ആൻസർ അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായ കടൽ അറബിക്കടൽ സേവനങ്ങളെ അടിസ്ഥാനമാക്കി തരംതിരിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുള്ള നഗരമേത് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അലിഗഡ് ഊട്ടി മധുര മുംബൈ ഇതിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുള്ള നഗരം അലിഗഡ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തി സൈമൺ ബോളിവർ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു സൈമൺ ബോളിവർ ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് രൂപം കൊണ്ട സൈനിക സഖ്യമായ ത്രികക്ഷി സഖ്യത്തിൽ പെടാത്ത രാജ്യമേത് ഓപ്ഷൻസ് സ്വന്തം ജർമ്മലി ജർമ്മനി ഓസ്ട്രിയ ഇറ്റലി ഫ്രാൻസ് ഇതിൽ ത്രികക്ഷി സഖ്യത്തിൽ പെടാത്ത രാജ്യമാണ് ഫ്രാൻസ് നിലവിലെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ആര് അമിത്ഷായാണ് നിലവിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകകപ്പ് ക്രിക്കറ്റിനെ വേദിയാക്കുന്ന രാജ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകകപ്പ് ക്രിക്കറ്റ് നടന്നത് ഇംഗ്ലണ്ടിലായിരുന്നു മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എ പി ജെ അബ്ദുൽ കലാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എ പി ജെ അബ്ദുൽ കലാം കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി പോരാടിയ ധീര ധീരദേശാഭിമാനി പാലിയത്തച്ഛൻ കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീര ധീരദേശാഭിമാനി പാലിയത്തച്ഛൻ പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മാനന്തവാടി വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരനായിരുന്നു അയർലൻഡ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ചത് ജെയിംസ് ടാറ ജെയിംസ് ടാറ അയർലൻഡ് കാരനായിരുന്നു യോഗക്ഷേമ സഭ സ്ഥാപിച്ചതാര് വി ഡി ഭട്ടതിരിപ്പാട് വി ഡി ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാവുക ഇങ്ങനെ ഉദ്ബോധിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു ക്യുറ്റിൻ്റെ സമരത്തിന്റെ ഭാഗമായി നടന്ന കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഇന്നത്തെ ഏത് ജില്ലയിലാണ് കീഴരിയൂർ ബോംബ് കേസ് നടന്നത് കോഴിക്കോട് ജില്ലയിലായിരുന്നു ഓപ്ഷൻ ഡി കോഴിക്കോട് ഭവനരഹിതർക്ക് ഭവനം നൽകുക എന്ന ലക്ഷ്യവുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഓപ്ഷൻസ് തന്നിരിക്കേണ്ട ആർദ്രം നവകേരള മിഷൻ ഹരിത കേരള ലൈഫ് ഇതിൽ ഓപ്ഷൻ ഡി ലൈഫ് മിഷൻ ആയിരുന്നു ഭവനരഹിതർക്ക് ഭവന ലക്ഷ്യമായി ഭവനം എന്ന ലക്ഷ്യവുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി രണ്ടായിരത്തി പതിനേഴിലെ വള്ളത്തോൾ സ്മാരക പുരസ്കാരം നേടിയത് പ്രഭവ വർമ്മ രണ്ടായിരത്തി പത്തൊമ്പതിലെ വള്ളത്തോൾ സ്മാരക പുരസ്കാരം നേടിയത് സക്കറിയാം ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടന ആർട്ടിക്കിൾ ഏത് മുന്നൂറ്റി ഇരുപത്തിനാല് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടന ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് കേരള സംസ്ഥാനത്തെ ആദ്യ വിവരാവകാശ കമ്മീഷണർ ആര് പാലാട്ട് മോഹൻദാസ് പാലാട്ട് മോഹൻദാസ് ആണ് കേരള സംസ്ഥാനത്തെ ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ ആയിരുന്നത് ഓഗി ചുഴലിക്കാറ്റിനെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സേന നടത്തിയ പ്രവർത്തനം അറിയപ്പെടുന്നത് ഏതു പേരിൽ ഓപ്പറേഷൻ സിനർജി ഓഗി ചുഴലിക്കാറ്റിനെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സേന നടത്തിയ പ്രവർത്തനം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സിനർജി കേരളത്തിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഒന്ന് പൂജ്യം ഒമ്പത് എട്ട് ഒന്ന് പൂജ്യം ഒമ്പത് എട്ട് എന്നാണ് കേരളത്തിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ കേരള സംസ്ഥാന സ്കൂൾ കൽസോ കലോത്സവത്തിൽ പന്ത്രണ്ടാം തവണയും കിരീടം നേടിയ ജില്ല കോഴിക്കോട് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പന്ത്രണ്ടാം തവണയും കിരീടം നേടിയ ജില്ല കോഴിക്കോട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിരീടം നേടിയത് പാലക്കാട് ജില്ലയാണ് ജപ്പാന്റെ കറൻസി അറിയപ്പെടുന്നത് ഏത് പേരിൽ എൻ ജപ്പാന്റെ കറൻസി അറിയപ്പെടുന്നത് എൻ താഴെ പറയുന്നവയിൽ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ പെടാത്തത് ഏത് അഹമ്മദാബാദ് ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം തൂത്തുക്കുടി ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടാണ് ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത് പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ വിനാഗ്രിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് അസറ്റിക് ആസിഡ് അസറ്റിക് ആസിഡ് ആണ് വിനാഗ്രിയിൽ അടങ്ങിയിരിക്കുന്നത് ഓർണിത്തോളജി എന്ന ജീവശാസ്ത്ര ശാഖ എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു പക്ഷി പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിൽ അവയവം തലച്ചോറ് തലച്ചോറിനെയാണ് പേപ്പട്ടി വിഷ വിഷം ബാധിക്കുന്നത് പന്നിയൂർ വൺ എന്നത് താഴെ പറയുന്ന ഏതിനം സസ്യത്തിന്റെ സംഘര ഇനമാണ് കുരുമുളക് കുരുമുളകിന്റെ സംഗ്ര ഇനമാണ് പന്നിയൂർ വൺ രണ്ടായിരത്തി പതിനേഴിലെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയതാര് രണ്ടായിരത്തി പതിനേഴിലെ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ഇന്ദ്രൻസ് ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ മികച്ച നടന്മാർക്കുള്ള മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ജയസൂര്യയും സൗബിനുമാണ് സൂര്യനോട് ഏറ്റവും അടുത്തു കിടക്കുന്ന ഗ്രഹം ബുധൻ നിശാന്തതയ്ക്ക് കാരണം ഏത് വിറ്റമിൻ്റെ അഭാവമാണ് വിറ്റാമിൻ എ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സമരത്തിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി പതിനേഴിൽ ആഘോഷിച്ചത് ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി പതിനേഴിൽ ആഘോഷിച്ചത് കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത് രാഷ്ട്ര തന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് അരിസ്റ്റോട്ടിൽ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ ആരാണ് പി ശ്രീരാമകൃഷ്ണൻ കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം ഏത് സമത്വ സമാജം സമത്വ സമാജമാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം തഷ്കൻ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് തഷ്കൻ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്